അങ്കാണ് ചൂണ്ടയാണ് ഇറക്കിയേക്കുന്നത്. ഒരു കോള ഒരു ചൂണ്ടയിൽ 20 കോളത്ത് കേറണം. ആ കേറട്ടെ കളേ. ഭയങ്കര കാറ്റാണ്ടോ, ഭയങ്കര കാറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റി. കിട്ടി കിട്ടി കേടാ, കുളത്തിലെടുത്താണ്ടാ കൊളത്ത്, കൊളത്തിന്റെ ബാബാവൂർ. പച്ചാവരെ മീനടിച്ചിട്ടുണ്ട്, മീനടിച്ചിട്ടുണ്ട്. നമ്മളെ പുതിയൊരു വീഡിയോ ഒക്കെ എല്ലാ കൂട്ടർക്കും സ്വാഗതം. ഈ പ്രാവശ്യത്തെ വീഡിയോ എന്ന് പറഞ്ഞാണല്ലോ ജീവൻ പണയം വെച്ച് ജീവൻ തിരിച്ചിട്ടൊക്കെ ഒരു വലിയ കാര്യം. കാറ്റും കൂളിലും കടലിൽ കോളൊക്കെ ഉണ്ടായിട്ട് 2 ദിവസം മാങ്കറി തന്നെ കിടന്ന് മീൻ പിടുത്തവും കാര്യങ്ങളൊക്കെ നടത്തി കാറ്റും മഴയൊക്കെ കുറഞ്ഞപ്പോഴാണ് മീനൊക്കെ പിടിച്ചു തുടങ്ങിയത്. കൂളെന്ന് വെച്ചാൽ ബോട്ടിനെ പൊക്കി എടുത്തിട്ട് അടിക്കുന്നുണ്ടാവും. ഒരു നേരം പോലും നമുക്ക് മര്യാദക്കിരിക്കാൻ പറ്റില്ല. മൊത്തം റോളിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഓരോ വീഡിയോയിലോട്ടൊക്കെ പറഞ്ഞ്. പിന്നെ അത് മാത്രമല്ല ചൂണ്ട ഫിഷിങ് തന്നെ നമ്മുടെ തളയം മാത്രമുള്ള കിട്ടിയത് നമുക്ക് ദീപയിൽ. ഇപ്പം തന്നെ മോദ മീനൊക്കെ ചൂണ്ടയിൽ പിടിച്ച് അതും സ്രാങ്ക് ഇങ്ങനെ കുളത്തിട്ട് പൊക്കിയെടുക്കുക. അതൊക്കെ ഒരു കൃത്യം മരുങ്ങാണ്, കുളത്തിട്ട് പൊക്കിയെടുത്ത്. അതുപോലെ ഇന്ന് മോദ, അതുപോലെ ഇത് കൂടുതയും കിട്ടി. കൂടുതയൊക്കെ ചൂണ്ടൊക്കെ തന്നെ കുളത്തേക്ക് ഇടുന്ന ഒരു മോദയല്ല 2-3 മോദയും. പിന്നെ അത് കൂടാണ്ട് തളയിനും എല്ലാം കിട്ടിയതും കടലിൽ കോള് വന്നിട്ട് ബോട്ടിനെ പൊക്കിയിട്ട് അടിക്കുന്നത്. രാത്രിയൊക്കെ ഫോൺ എടുത്തില്ല, കാരണം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ പേടിച്ചിരിക്കുന്നത്. ഈ കണ്ടത് ഇതാണ് വീലോസിൻ്റെ പുറത്തോട്ട്. ഈ പുറത്തോട്ട് നമ്മൾ ഇറങ്ങില്ല, കാരണം കോളിങ് ആണ്. തെറിച്ച് വീണ് കഴിഞ്ഞാൽ കഴിഞ്ഞ് പിന്നെ നമുക്ക് എങ്ങനെ കിട്ടുന്നുണ്ടോ. ആങ്കറി കിടക്കണ ബോട്ട്, വെയിറ്റ് ഇട്ട് കിടക്കണ ആങ്കറി കിടക്കണ ബോട്ട് കടലിലെ കോള് കൊണ്ട് ഒഴുകിയ 1 കിലോമീറ്ററൊക്കെ വരെ പോവുകയാണ്. അത്രയ്ക്കും കടലാണ്. എന്നിട്ട് ഞങ്ങൾ വീണ്ടും ആങ്കറി എടുത്തിട്ട് നേരം വെളുത്തപ്പോൾ കടൽ കുറഞ്ഞപ്പോൾ, കടലുണ്ട് കാറ്റും മഴയും കോളൊക്കെ കുറഞ്ഞപ്പോൾ ആങ്കറെടുത്ത് പിന്നെ ആങ്കറുമ്പോൾ കരിങ്കല്ല് കെട്ടിയിട്ട് വീണ്ടും ഞങ്ങൾ കടലിലോട്ട് അവിടെ പോയി ഒഴുകിപ്പോയി. ഇവിടുന്ന് വീണ്ടും അവിടെ കൊണ്ട് കരിങ്കല്ല് കെട്ടിയിടുകയാണ്. ഒഴുക്കിപ്പോവാണ് ബോട്ടൊക്കെ അടുത്തോട്ട് അങ്ങാടും ഇങ്ങടൊക്കെ ഒഴുകി വന്നി. ഭയങ്കര കോളൊക്കെ ആണ്. അപ്പോൾ പറഞ്ഞു നിന്നിട്ടാണ് എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ. എല്ലാവരും വീഡിയോയുടെ അവസാനം വരെ കാണാം. അതുപോലെ നമ്മുടെ ചാനൽ കടൽക്കൊമ്പൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. പറഞ്ഞു നിന്നിട്ടാണ് നേരെ നമുക്ക് വീഡിയോയിലോട്ട്. അച്ചാമാരെ 2-ാമത്തെ ദിവസത്തെ കാറ്റും കോളൊക്കെയാണ്. ഭയങ്കര കാറ്റാണ്. അപ്പോൾ ചെറിയ ചെറിയ കട്ടയും കാര്യങ്ങളുണ്ട്. രാത്രി നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതേ ആങ്കർ എടുക്കുകയാണ്. കാരണം ആങ്കർ ഒഴുകിപ്പോകുന്നു കടലിൽ നിന്ന്. നമ്മൾ ആങ്കർ ചെയ്ത് കൊടുത്തു നമ്മുടെ ബോട്ട് ആങ്കറി കിടന്നിട്ടും കാറ്റും കോളൊക്കെ കൊണ്ട് ഒഴുകിപ്പോന്നിട്ട് ഇപ്പോൾ ഉള്ള ആങ്കറമ്മയെ കൂടി ഇനി കരിങ്കല്ലും കൂടി കെട്ടി നമ്മൾ ഇടാൻ പോവുകയാണ്. നല്ല കട്ടയുണ്ട്. ഇപ്പോൾ തന്നെ പൊക്കിയിട്ട് മറിക്കണം. 90 അടി വലിപ്പം തന്നെ ബോട്ടാണ് ഇപ്പോൾ നമ്മൾ പോണത്. ആ ബോട്ടാണ് ഈ കിടന്ന് ആടി കളിക്കണത്. അപ്പം അത്രയും കടൽ. രാത്രിയൊക്കെ നല്ല കടലായിരുന്നു. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടരൊക്കെ എന്തായാലും വീഡിയോയുടെ അവസാനം വരെ കാണാം. ഒരു അടിപൊളി കിടുക്കൻ ഫിഷിങ്ങും അതുപോലെ തന്നെ ഭയങ്കര ജീവൻ പണയം വെച്ച് തന്നെയാണ് നമ്മൾ 2 ദിവസം കടലിൽ കിടന്നത് കേട്ടോ. വല്ലാത്ത കടലായിരുന്നു. കുലുക്കാൻ പറ്റിയെങ്കിൽ ഒന്ന് ആലോചിക്കും. ഞങ്ങളുടെയൊക്കെ ബോട്ടാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞാനെ കട്ടയും കടലും കൂടുതലായതുകൊണ്ട് കല്ലും കൂടി ചേർത്തിലാണ്. കാല് 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 അങ്ങനെ കല്ലും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ട്. ഇനി ആങ്കർ ഒഴുകിപ്പോകില്ലെന്ന് വിശ്വസിക്കുക. കാരണം കടൽ എപ്പോഴാണ് സ്വഭാവം മാറുന്നത് പറയാൻ പറ്റുള്ളൂ. ഇപ്പം അതേ ഇന്നത്തെ ദിവസം മൊത്തം കടൽ എടുത്തിട്ട് മറിക്കണം ബോട്ടിനെ. അങ്ങനെ ഇനി ആങ്കർ ഒന്നും കൂടി ഇടാൻ പോണ ഒരു കാഴ്ചയാണ്. കാണാൻ പോണ കേട്ടോ. കല്ലും കൂടി കെട്ടി ആങ്കർ അങ്ങോട്ട് ഇട്ട് ഇപ്പം സ്രാങ്കത റോപ്പ് പിടിച്ച് പിടിച്ച് വിടുന്ന കാഴ്ചയാണ് കേട്ടാ. ഇനി അടുത്ത കോള് രാത്രിയുണ്ട്. കാറ്റും മഴയും കോളും ഉണ്ടാവും. അപ്പം ഇനി എന്താവും നമുക്ക് അറിഞ്ഞുകൂടട്ടോ. അപ്പം അതെ ആങ്കർ ഇടുകയാണ് നമ്മൾ. അപ്പം അതെ നമുക്ക് ചൂണ്ടിടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന കാഴ്ചയാണ് കണ്ടത്. കടല എടുത്തിട്ട് കൂത്തിട്ടാണ് ബോട്ടിനെ. ഓ എന്റെ മോനെ ബോട്ടിന്റെ പങ്ക കാണാം.
വെയിറ്റ് തരാൻ വന്നേക്കാണ് നമുക്ക് ചൂണ്ടിടാൻ വേണ്ടി. നമ്മുടെ വെയിറ്റ് തീർന്നു, വെയിറ്റ് എല്ലാം പൊട്ടി പൊട്ടി പോയി. അപ്പൊ വെയിറ്റ് തരേണ്ടവർ മാത്രേ ഓക്കേ കാട്ടയില് കണ്ടാ എന്ത് കടലാണ് എന്റെ പൊന്നേങ്ങലാ കാണണ്ടായി കടല് നല്ല കടലാണ്ടാ. മോനം പറ്റുന്നൊന്നും ബോട്ട് വിടാനുള്ള കുയില അങ്ങനത്തെ കൊടും കാര്യണ്ടെന്നും പറഞ്ഞിട്ട് നമ്മളിപ്പോ കടലിലാണ്. പക്ഷെ കടലിൽ ബോട്ട് ഓടിക്കാൻ പറ്റൂല, നമ്മളിങ്ങനെ ആങ്കറി കിടക്കണ. കേടാ പോങ്ങണടാ പോങ്ങണ പൊങ്ങലാടാ നേരത്തിങ്ങടാ. ഇപ്പൊ 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 പൊങ്ങണ്ടാ എന്റെ പിന്നെ കടലുള്ള നമ്മുടെ സാധനങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ തീർന്നു വെക്കാൻ ഞാൻ പരസ്പരം ബോട്ടുകൾ ഇങ്ങനെ നമ്മളെ സഹായിക്കും. അപ്പൊ അതേ വീണ്ടും ഒരു ബോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ആ ബോട്ട് നമുക്ക് സാധനങ്ങൾ തരണം. ഭയങ്കര കടലല്ലേ ഉണ്ട്, വൈകുന്നേരമായിട്ടും കുറവൊന്നുമില്ല കടലിന്. ഇവിടെ അമരത്തിന്റെ ചൂണ്ടക്കുള്ള പരിപാടി നോക്കണം കണ്ട. അവിടെ ചൂണ്ട കെട്ടുന്നുണ്ട്, ടങ്കീസ് ആണ്ടാ ചൂണ്ട റെഡിയാക്കണ് കുളത്തിടാൻ വേണ്ടി. സാങ്കേത ഇവിടെ ബ്ലെൻഡറും ഇരിപ്പുണ്ട്. നല്ല അത്യാവശ്യം നല്ല കടലായപ്പുണ്ട് കേട്ടാ. ബോട്ടുകളൊക്കെ ഗ്രൗണ്ടിലുണ്ട്. ഇതേ സ്ട്രാങ്ങിൻ്റെ അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ കേട്ടോ നിറച്ച് ബോട്ടുകളാണ്. മൂന്നും നാലും ബോട്ടുകളൊക്കെ അവിടെ കൂടെ കേട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി ചൂണ്ടയൊക്കെ കെട്ടി നമ്മൾ ഇടും. കാറ്റുളപ്പ് ഇടോ സ്ട്രാങ്ങ ചൂണ്ട കാറ്റുളപ്പ് ഇടോ? കാറ്റുളപ്പില്ല, രാത്രി 6 മണിയാകുമ്പോഴത്തേക്ക് ഇടും. ആ 6 മണിയാകുമ്പോഴേക്കും കാറ്റ് കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 6 മണിയാകുമ്പോൾ ചൂണ്ട ഇടണമെന്ന് പറഞ്ഞു. വീണ്ടും ഇതേ രണ്ടാമത്തെ ദിവസം ചൂണ്ടപ്പണി ഇടയ്ക്കാണ്. തുടക്കം തേ സ്രാങ്കിൻ്റെ ചൂണ്ടയെന്നാണ് കേട്ടോ. നമുക്ക് നോക്കാം, നല്ല കടലുണ്ട്, ചൂണ്ട കയറി വരുന്നുണ്ട്. ആദ്യത്തേരില്ല, രണ്ടാമത്തേലുമില്ല, മൂന്നാമത്തെ കയറി േ കണ്ടത് തെളങ്ങണ തളയൻ. അതെ ചൂണ്ട കയറാണ്. വീഡിയോ കാണുന്ന കൂട്ടരൊക്കെ നമ്മുടെ ചാനലിലൊക്കെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതായത് കണ്ടിത് ഇതുപോലത്തെ അടിപൊളി കിടുക്കൻ വെറൈറ്റി വെറൈറ്റി ഫിഷിങ് കാര്യങ്ങളൊക്കെ ആണ്. ഇപ്പം നമ്മൾ കടല് ചൂണ്ട ഫിഷിങ്ങിനാണ് വന്നേക്കണത്. ഇതിപ്പോൾ ഈ സ്രാങ്ക് പിടിച്ചാണ് ഇത്ര 4-5 എണ്ണം പോയി കഴിഞ്ഞിട്ടില്ല, കയറാണ് കഴിഞ്ഞ്. അപ്പോൾ ഈ ചൂണ്ട കൊടുത്ത കഴിഞ്ഞ് ഇനി എല്ലാവരും ഇടും. ഇവിടെയൊക്കെ ചൂണ്ടിടാൻ വേണ്ടി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കണ്ടാ. അപ്പോൾ ഇതൊക്കെ ഇടുമ്പോൾ നമുക്ക് ബാക്കി കാണാതെ അവിടെയൊക്കെ ചൂണ്ടക്ക് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രസാദമാട്ടോ നോക്കിയേക്ക്.
ചേട്ടനെ ചൂണ്ട റെഡിയാക്കി ഇട്ടുകൊണ്ടിരിക്കണ്ട. ചേട്ടാ കേസിനോടൊക്കെ മാറ്റി കൊടുക്കുകയാണ്. അപ്പം അതെ ഇവിടെ സാധാരണ കണ്ടാ ചൂണ്ടലേര കൊളത്തി കിട്ടിയിട്ടാ. എല്ലാ ഇപ്പം സാധാരണ ചൂണ്ടേല വലിയൊരു മീൻ പിടിച്ച്, പക്ഷേ അത് കിട്ടിയില്ല, പൊട്ടിപ്പോയി. പക്ഷേ ഇന്ന് പിടിച്ചു കഴിഞ്ഞാൽ പിടിച്ചെടുക്കും അല്ലേ? ഇന്ന് പിടിച്ചാൽ പിടിക്കൂലേ, മീൻ പിടിക്കൂലേ? ആ അതാണ് ഇവിടെ ചേട്ടൻ പിടിച്ചേർന്നിട്ട് നമുക്ക് നോക്കാട്ടാ എന്തോരം മീനുണ്ടല്ലേ, എത്ര ചൂണ്ട അയച്ചാൽ കേട്ടണടാ. അത് നോക്കാം എത്ര കിട്ടും അതിനകത്ത്. അടിയിലൊക്കെ മീനാണ് കണ്ട അടുത്തത് ഇത് മൊത്തം മീനാണ്ടാ, മൊത്തം മീനാണ്. അടുത്തത് ഉഷാറ് അടുത്തത് ദേവൻ അടുത്ത്. അപ്പൊ ജയ മാസ്റ്റർ ഇവിടെ തളയം വെട്ടേട്ടാ. ഈ മീനൊരു പ്രത്യേകത ഉണ്ട്, ഈ മീൻ ഈ മീനിന്റെ മാംസം തന്നെ ഇരയിട്ടിട്ടാലും പിടിക്കും. അതുപോലെ തന്നെ ഈ മീൻ ചൂണ്ട പിടിച്ച് കിടക്കുമ്പോഴും ഇതിൻ്റെ കൂടെയുള്ള മീൻ വന്ന് ഇതുങ്ങളൊക്കെ തന്നെ ഒരു 10 മിനിറ്റ് ഒന്ന് ചൂണ്ട വൈകിക്കഴിഞ്ഞാൽ ഇതുങ്ങൾ തന്നെ പരസ്പരം കടിച്ച് തിന്നും. കാരണം ഇതുങ്ങൾ തിളങ്ങും കിടന്ന്, അപ്പോൾ തിളങ്ങുമ്പോൾ ആഹാരം ഉണന്നും കരുതി വന്ന് പരസ്പരം കടി തമ്മിൽ കടിച്ച് തിന്നും അങ്ങാടും ഇങ്ങാടൊക്കെ. അങ്ങനത്തെ ഒരു പ്രത്യേകതയൊക്കെ ഉണ്ട് ഈ മീൻ. അപ്പോൾ അതിൻ്റെ മാംസം കൊടുത്തിട്ട് തന്നെയാണ് നമ്മൾ ചൂണ്ടിട്ട് വീണ്ടും മീനെ പിടിക്കണത്. മാസ്റ്ററാണ് ഇത് ആ മാംസം കീറിയെടുക്കണത്. അവരുടെ പേര് രാജ രാജുവാണ്. രാജുവിടെ എന്തേ മീൻ വേണം വെട്ടിവെട്ടി ഇരക്കുള്ള പരിപാടിയാണ് കേട്ടോ. അവിടെ മാസ്റ്റർ മീൻ കുറിച്ചിട്ട് കൊടുക്കുന്നുണ്ടോ? അപ്പൊ അതിന് അന്നത്തെ അരച്ചിട്ടുണ്ടോ രാജ? മാസ്റ്റർ കോരി കൊടുക്കണടാ, കൈപ്പിടി അങ്ങോട്ട് കൊടുത്തുകൂടാണ് കേട്ടോ. അവിടെ ഒരാ കൊളുത്താൻ വേണ്ടി, മീൻ പിടിക്കാൻ വേണ്ടി. ആ അതെ പ്രതീക്ഷണൊക്കെ മീൻ പിടിച്ചു തുടങ്ങിയിട്ടതെ കണ്ടാ. ഒന്ന് രണ്ട് മൂന്ന് ഉഷാറ് കണ്ടാ. അതിലില്ല മൂന്നിലേക്കാണ്.
എടാ ഇങ്ങടാ ആഹാ നാല് നാളോ ഇല്ലേ ഓട്ടിച്ച് ആറാമത്തെ ആറ് തെളങ്ങണ ഇടല തെളങ്ങണേ സൈസ് കളയാനാണ്ട ആറ് ഏഴ് ഏഴായിട്ടാ ചേട്ടൻ നല്ല സ്കോറിംഗ് ആണ് ഏഴ് ഇനിയടാ അപ്പിടുത്ത അങ്ങടല്ല ഉണ്ടല്ല എട്ട് ആഹാ നല്ല ജയിസാനം അല്ല നീട്ടടാ എട്ട് കാണുമ്പോ മീനുണ്ടെങ്കിൽ ഒൻപത് പത്ത് കണ്ടത് സൈസ് അടിപൊളി തക്കട് കൊണ്ടെന്താളേ തക്കട് കൊണ്ടാണ് ഇപ്പൊ എത്രയാ പത്തായോ എണ്ണം തെറ്റി പോയാലോ പത്തെണ്ണം കഴിഞ്ഞ കഴിഞ്ഞ അങ്ങനെ പത്തെണ്ണത്തോടെ നമ്മുടെ പ്രതീക്ഷ ഉണ്ടു പായയുടെ ഒരു പ്രശാന്ത് അല്ലേ പ്രശാന്ത് അല്ലേ പ്രശാന്ത് രണ്ടും വിരമിച്ചിരിക്കുകയാണ് ഉള്ള പട്ടി പോളി വിരമിച്ചിട്ടില്ലട്ടാ ഇനിയും അവർ ചൂണ്ടിടാൻ പോണത് ഏകദേശം ഇപ്പൊ എല്ലാവർക്കും തളയം കിട്ടുന്നുണ്ട് ഒരു ചൂണ്ടയിൽ അഞ്ചും പത്തും ഒക്കെ തളയം വെച്ച് കിട്ടുന്നുണ്ട് ഓരോ ബോക്സും നടന്നു തുടങ്ങിയിട്ട് തളയം പിടിച്ചു പിടിച്ചു പിടിച്ച് വലിയ മീൻ അടിച്ചേക്കണ് മീനും ചൂണ്ട കുളത്തൊക്കെ എടുത്തിട്ടുണ്ട് ഇത് പൊങ്ങി വരും നോക്കാം 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 കേടാ സാങ്ങിനയിൽ കുളത്തൊക്കെ ഉണ്ട് കേടാ പൊക്കിയെടുക്കാൻ വേണ്ടി എന്തായി മത്സ്യമാണോ വെല്ലാണോ നോക്കണേ നോക്കണേ പൊങ്ങിയാ പൊങ്ങിയാ സമയം പിടിക്കും പയ്യെ പയ്യെ അതിനെ പൊക്കിയെടുക്കണം അത് നോക്കാട്ടാ കേറണുണ്ട് കേറണുണ്ട് കുളത്തൊക്കെ പിടിച്ചിരിക്കണേ സാങ്ങിനയിലെ കുളത്ത് വലുതാന്ന് പറഞ്ഞ് പൊങ്ങി വരുമ്പോ ടൈം പിടിക്കൂ വണ്ടിയിലെ കേട്ടാ അതല്ല വലിയ ലോഡുണ്ടായി അങ്ങാട് ചൂണ്ട വലിച്ചുകൊണ്ട് പോകണേ അത് നോക്കാം മീമാല്ല മീൻ പൊങ്ങിയിട്ടില്ല കൊളത്താണ്ടാ മീനാ പൊക്കിയെടുക്കണ കൊളത്താണ് എന്റെ പൊന്നേ
അത് അത് ചൂണ്ടേ കൊണ്ട് ഓടേണ്. നമുക്ക് നോക്കാട്ടാ കിട്ടോയില്ലെന്ന് അറിയാം. അതെ അതെ അതാണ്. എല്ലാരും വന്ന് നോക്കിയാണ്. ഇതേ അവിടെയൊക്കെ നോക്കുന്നുണ്ട്. ഇതേ ഇവിടെ മാസ്റ്ററും പ്രതീക്ഷണ്ട്. മാസ്റ്റർ ചാടിയാല ഏറ്റവും അടിയിലാ പിടിച്ചേക്കണം തോന്നി. കിട്ടോയില്ല എന്നൊക്കെ ഇതിനറിയാം. അവരൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. ചൂണ്ടാണ് പിടിക്കണ്ട, ഒരു എണക്കിനാണ് ആ പിടിച്ചെടുക്കുന്നത്. പിന്നെ വലിയ ചൂണ്ടയമല്ലേ പിടിച്ചേക്കണ, വലുതാണ് ചൂണ്ട, ചെറുതുമാണ് കേട്ടാ. അവരണക്കിന് പിടിക്കണണ്ടാ. പൊങ്ങി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കുളത്തിന് പൊക്കിയെടുക്കും. അതിനാണ് സ്രാങ് കിട്ടണത്. മീനെ കാണാനും പ്രശ്നമാണ്, കട്ടേക്കുള്ളതുകൊണ്ട്. കേട്ടാ വലിച്ചെടുക്കണം, വലിച്ചെടുക്കണം കേട്ടാ. ഞാൻ പിടിച്ചേക്കണ കേട്ടാ. ഇങ്ങടില്ല. വനണ്ട് വനണ്ട് വനണ്ട്. ദേ 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 മീൻ വനണ്ട്, മീൻ വനണ്ട്, മീൻ വനണ്ട്. കണ്ട കട കട മീനാ തളങ്ങളത്. കണ്ട കട കട മീമാനുണ്ട്, മീമാനുണ്ട്. ടാങ്കിൻ്റെ കുളത്ത് 85 താഴ്ചയുള്ള അത്രയും ആഴമുള്ള ഇതിൽ നിന്നാണ് നമ്മൾ ചൂണ്ട വലിച്ചെടുക്കണ അടിയിൽ നിന്ന്. അപ്പം ലോഡ് ഉണ്ടായിരുന്നു. അപ്പം വലിയ മീനാണെന്നാണ് കരുതിയത്. വലുതായിരുന്നില്ല. ഓരോന്നൊന്നര കിലോ വലിപ്പം തന്നെ കൂടുതലാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ സ്രാങ്കതി അതിനെ അമ്പുകൊണ്ട് അമ്പും കൊണ്ട് നമ്മുടെ കുളത്തുകൊണ്ട് കുത്തിയെടുത്തേക്കണം കണ്ടാ. അപ്പോൾ എത്രയുള്ള ആള് അവശതയായിട്ടാണ് കയറിയേക്കണത്. ഈ കുത്തുകൊണ്ട് കഴിഞ്ഞാൽ പിന്നെ മീൻ ഇണങ്ങൂല. അത്രയും വലിയ കുളത്താണ് അതുള്ളത്. വലിയ മീനെ കുത്തുന്ന കുളത്താണ് ഇത്. ഇപ്പം ഏകദേശം ഒരു 1.5 kg ഉള്ള കൂടുതലാണ് നമുക്ക് കിട്ടിയേക്കണത് കേട്ടാ. അങ്ങനെ കുളത്തൂരി എടുക്കണം കേട്ടാ. ചൂണ്ട കിട്ടിയ മീനാണ്. കേട്ടാ കേട്ടാ കേട്ടാ. അങ്ങനെ പിടിച്ചേട്ടാ. ഏതാണ്ടൊരു 2.5 kg കാണും. രണ്ടിന് മേലെ ഉണ്ടാവും കേട്ടാ. ചൂണ്ട കിട്ടിയ മച്ചാമരം. നമ്മുടെ ചേട്ടന്മാർക്ക് ഇതേ അണിയെത്തുന്നത് മോദ മീൻ അടിച്ചിട്ടുണ്ട്. നല്ല വെയിറ്റുള്ള മീനാണ് വലിച്ചിട്ടുണ്ട്. അപ്പൊ ചേട്ടൻ പയ്യെ പയ്യെ അതിന്റെ താഴത്തോട്ട് കൊണ്ടുവരികയാണ്. നമ്മുടെ സൈഡിലോട്ട് എന്നിട്ട് അവിടെ നിന്ന് കുളത്തിട്ട് വലിക്കാനുള്ള പരിപാടിയാണ്. അപ്പൊ അതേ കയ്യിലോട്ട് കൊടുക്കുകയാണ്. ചെറിയൊരു മീനാണ് ഇതിന്റെ വലുതെന്നൊക്കെ പറഞ്ഞ ഒരാളുടെ വലിപ്പം ഒരു വലിയ മോദ മീൻ എന്നൊക്കെ പറഞ്ഞാൽ
ഇതാണിപ്പ ഈ ചൂണ്ടലിക്കിട്ട് സ്രാങ്കത വെറുതെ സിമ്പിളായിട്ട് തന്നെ ചൂണ്ടക്ക് കുളത്തിന് കുളത്തിൽ അങ്ങനെ എടുത്തേക്കണം. ഇത് ഏകദേശം ഒരു 2-2.5-3-4 kg ഉണ്ടാവും ഈ ഒരു മീൻ. ഓക്കെ പച്ചാവരെ മീനടിച്ചിട്ടുണ്ട്. ഏ ബൈരാണൊക്കെ ഭയങ്കര സീനാട്ടാ. ബൈരാണ കിട്ടിയോ? എന്തോ പറയണ്ട, എനിക്ക് മനസ്സിലാവുള്ള കിട്ടി. കോരി കോരിരാം. കണ്ടിത് കണ്ടാ. അപ്പൊ പിടിച്ച മീനാണ് കേടാ. ഇത്രയുള്ള മീനാ കിട്ടിയത്. അവരൊക്കെ ചൂണ്ടിട്ടിരിക്കണ് കൊള്ള കൊള്ള. കിട്ടോ കിട്ടോ അതിനാ കേടാ. ഓക്കെ കിട്ടി. ഇപ്പൊ തന്നെ വെട്ടിക്കറി ഇട്ടാക്കും. ചേട്ടൻ ഇവിടെ റെഡി ആയിട്ടിപ്പുണ്ട്. മീൻ വെട്ടിക്കഴിഞ്ഞാൽ ഇതും കൂടി വെട്ടും കൂടെ. ഹലോ മച്ചാമാര്, ഭയങ്കര കാറ്റും കോളിലൊക്കെയാണ് നമ്മൾ മീൻപിടുത്തവും കാര്യങ്ങളൊക്കെ നടത്തിയത്. അപ്പം നമുക്ക് ഇത്രയും മീനൊക്കെയാണ് എല്ലാവർക്കും ഒക്കെ തള്ളതിനും, അതുപോലെ തന്നെ 2-3 മോതയും, അതുപോലെ ഒരു കുടുതയൊക്കെ നമുക്ക് കിട്ടി. പിന്നെ ഭയങ്കര കാറ്റും കട്ടയൊക്കെ ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് പിന്നെ നേരം വെളുത്ത പിറ്റേ ദിവസം മഴയത്തൊക്കെ ഭയങ്കര കടലായിരുന്നു. അതുപോലെ തന്നെ വീഡിയോ പിടിക്കാനൊന്നും പറ്റിയില്ല, എനിക്കും പാടില്ലായിരുന്നു. തലവേദനയും മൂക്കോലുപ്പും ജലദോഷവും ഒക്കെ ആയിട്ട് തൊണ്ടവേദനയൊക്കെ ആയിട്ട് ഒട്ടും വയ്യായിരുന്നു. അപ്പോൾ കൂട്ടുകാരെ, വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടണമെങ്കിൽ എന്തായാലും നമ്മളെ കടൽക്കൊമ്പൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇനിയും നല്ല അടിപൊളി കിടുക്കൻ സൂപ്പർ ഫിഷിംഗ് വീഡിയോ ഒക്കെ ഇനിയും നമ്മൾ വരും. അപ്പോൾ ഒരു കൊച്ച് വീഡിയോ ആണിത്. എല്ലാ കൂട്ടുകാർക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താം. എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്ത് പറയാം. നമ്മൾ ഇനിയും നല്ല നല്ല വീഡിയോയും കാര്യങ്ങളായിട്ടൊക്കെ വരും. അതുവരെ ബൈ ബൈ.